നമസ്കാരം പ്രതാ ഫുഡ് ടിവിയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു കുറുക്ക് കാളനാണ് അപ്പോൾ അത് വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റിലും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കുറുക്ക് കാളൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ഒരു 150 ഗ്രാം നേന്ത്രക്കായ ഇതുപോലെ നീളത്തിൽ ചരിച്ചരിഞ്ഞത് കേട്ടോ ഇതുപോലെ നീളത്തിൽ ചരിച്ചരിഞ്ഞത് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ കറിയെ കളഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം 2 തണ്ട് കറിവേപ്പില 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് വെന്ത് വരാനാവശ്യമായ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ വെള്ളം വറ്റിക്കാൻ നിൽക്കേണ്ടി വരും അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഒരു കാരണവശാലും ഈ കായയുടെ കഷ്ണങ്ങളൊന്നും വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ കായയുടെ കഷ്ണമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം രണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ ഇതൊരു 1/2 ലിറ്റർ നല്ല പുളിയുള്ള തൈരാണ് അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി നമ്മൾ ചിരകിയെടുത്തതാണ് അത് നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ നല്ല ജീരകം 2 ഇതിൽ വെളുത്തുള്ളി 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് ദേ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കായയുടെ വേവം ദേ നോക്കാം അപ്പോൾ നമ്മുടെ കായയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ചു വച്ചേക്കണേ തൈര് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാതെ അടിച്ചതാണ് കേട്ടോ അത് നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഇളക്കി നമ്മൾ ഒരു കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കണം അത് ഈ തൈരിനകത്ത് ഉള്ള വെള്ളം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നു ഒരുപാട് ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കെടുത്തിട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് തിളപ്പിക്കാവുള്ളൂ കുറുക്ക് കാള ഉണ്ടാക്കുമ്പോൾ ഈ കായ മാത്രമല്ല ചിലർ കായയും ചേനയും ചേർക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഞാൻ സാധാരണ കുറുക്ക് കാള ഉണ്ടാക്കിയാലും സാധാ കാള ഉണ്ടാക്കിയാലും ഈ നേന്ത്രക്കായ മാത്രമേ ചേർക്കാറുള്ളൂ ചേനയാണെങ്കിൽ ചേന മാത്രം ചേർക്കും അപ്പോൾ നമ്മൾ തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ആ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ഇട്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു 4-5 പച്ചമുളക് 2 ആയി കീറിയത് അധികം എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചേർത്ത് അല്ലെങ്കിൽ നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ തൈര് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരച്ച് വച്ചേക്കണ അരപ്പ് ചേർക്കാം അല്ല ജാറ് കഴി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ ഈ അരപ്പ് മാത്രം മതി ഇളച്ച് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കാളൻ നല്ല കുറുക്ക് കാളനായി മാറും അരപ്പ് ചെറുതായിട്ട് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കണ്ടോ അത് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ മണം മാറി നല്ല കൊതി ഊർന്ന മണമായി മാറി ഈ സമയത്ട് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ നമ്മുടെ ഉപ്പൊക്കെ പാകമാണ് നമ്മുടെ അരപ്പൊഴിച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനിത് വാങ്ങുകയാണ് ഈ മൺചട്ടിയിലായതുകൊണ്ടാണല്ലോ ഒരു അല്പം വെള്ളം മുൻനിർത്തിയാണ് ഞാൻ വാങ്ങണത് ഇതിനകത്തേക്ക് കടുവറുത്തില്ല ചൂടായ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഉലുവ നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 3-4 ചെറുള്ളി വട്ടത്തിലരിഞ്ഞത് 3 വറ്റൽമുളക് 2 ആയി പൊട്ടിച്ചത് 3 ഇതൾ കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഈ കടു വറുത്തിട്ടൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കുറുക്ക് കാളം റെഡിയായിട്ടുണ്ട് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആവട്ടോ ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു കറിയാണ് നമ്മൾ വാങ്ങിയതിനേക്കായും കട്ടിയായത് കണ്ടോ ഇനിയും കുറച്ചുകൂടി കട്ടിയാവും നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അടിപൊളി സൂപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ എൻ്റെ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നല്ലൊരു വിഭവമായി പിന്നീട് വരാം നന്ദി